അങ്ങനെ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. എല്ലാ ഐ പി എല്ലിലും ഏവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ബാറ്റിംഗുകളിൽ ഒന്നാണ് ക്രിസ് ഗെയിലിൻ്റെത്. എന്നാൽ ഈ സീസണിൽ പഞ്ചാബിന്റെ ആദ്യ മത്സരങ്ങളിൽ ഗെയിലിന് പുറത്തിരിക്കേണ്ടി വന്നു. ഓപ്പണിംഗ് സ്ലോട്ടിൽ രാഹുലും അഗർവാളും ഉള്ളതിനാൽ തന്നെ തുടർ പരാജയങ്ങൾ ഉണ്ടായിട്ടും ഗെയിലിന് അവസരം ലഭിച്ചില്ല. ഒടുവിൽ കളിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഗെയിലിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം വിശ്രമിക്കേണ്ടിയും വന്നു. എന്താണെങ്കിലും കഴിഞ്ഞ സീസണിൽ 400-ലധികം റൺസ് ടീമിന് വേണ്ടി നേടിയ ഒരു താരത്തെയാണ് ഇത്തവണ സീസണിന്റെ തുടക്കത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ഇത്രത്തോളം മത്സരത്തിൽ മാറ്റി നിർത്തിയത്. ഇന്നലെ ഗെയിൽ വരവറിയിച്ചതാകട്ടെ അർദ്ധ സെഞ്ചുറിയും നേടി. 45 പന്തിൽ 53 റൺസ് നേടിയ ഇന്നിങ്സ്, അതിൽ 5 സിക്സറുകൾ. ആ 5 സിക്സറിൽ 4 അടിച്ചത് ഈ സീസണിൽ ഏറ്റവും എക്കണോമിക്കലായി പന്തെറിഞ്ഞിട്ടുള്ള ബൌളേഴ്സിൽ ഒരാളായ വാഷിംഗ്ടൺ സുന്ദറിനെതിരെ. എന്നത്തെയും പോലെ പതിഞ്ഞ താളത്തിൽ തന്നെയായിരുന്നു ഇന്നലെയും തുടക്കം. പിന്നീട് ടൈമിംഗ് ലഭിച്ചു തുടങ്ങിയപ്പോൾ മുതൽ വമ്പൻ ഹിറ്റുകളും വന്നു തുടങ്ങി. മത്സരത്തിന് ശേഷമുള്ള ഗെയിലിന്റെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. നമുക്കറിയാം 18 ഓവറിൽ അവസാനിക്കേണ്ട മത്സരം അവസാന പന്തുവരെ നീണ്ടു നിന്നു. ഒടുവിൽ ഈ മത്സരവും കൂടി പഞ്ചാബിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുമോ എന്ന് കരുതിയ നിമിഷത്തിൽ അവസാന പന്തിൽ വിജയം നേടുകയായിരുന്നു പഞ്ചാബ്. ഈ അവസരത്തിലായിരുന്നു മത്സരത്തിന് ശേഷം സുനിൽ ഗവാസ്കറിന്റെ ഗെയിലിനോടുള്ള ചോദ്യം. ഒടുവിലായപ്പോൾ താങ്കൾ പേടിച്ചു പോയോ, താങ്കൾ നെർവസ് ആയതുപോലെ തോന്നി എന്ന. ഇതിനുള്ള ക്രിസ് ഗെയിലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ആരോടാണ് ഇത് ചോദിക്കുന്നത്? ഞാൻ യൂണിവേഴ്സൽ ബോസ് ആണ്. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എങ്ങനെയാണ് യൂണിവേഴ്സൽ ബോസിന് നെർവസ് ആകാൻ കഴിയുക എന്ന് കമന്ററി ബോക്സിൽ നിന്ന് പൊട്ടിച്ചിരി ഉണർന്നു ഈ മറുപടിയിൽ. അവിടെയും അവസാനിച്ചില്ല. അടുത്ത ചോദ്യം മൂന്നാമനായി ബാറ്റ് ചെയ്തതിനെ കുറിച്ചായിരുന്നു. ഇത്രത്തോളം മത്സരങ്ങളിൽ ഓപ്പണറായി കണ്ട താങ്കൾ ഇന്ന് മൂന്നാമനായാണ് ക്രീസിലെത്തിയത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. മൂന്നാമനായുള്ള എന്റെ റെക്കോർഡ് നിങ്ങൾ നോക്കൂ, ഞാൻ ഇന്ന് സ്കോർ ചെയ്തില്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്നായിരുന്നു ഇതിനുള്ള ഗെയിലിന്റെ മറുപടി. രാഹുലും അഗർവാളും ഓപ്പണേഴ്സായി മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു, ടീമിന് വേണ്ടി നിർണായകമായ പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പോൾ ടീം എന്നെ ഏൽപ്പിച്ച ടാസ്ക് ഇതാണ്, അത് ചെയ്യാൻ എനിക്ക് സാധിച്ചു, ഗെയിൽ പറഞ്ഞു. സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നും പക്ഷേ ആ ദിവസങ്ങളിൽ ഫിറ്റായിരിക്കാൻ താൻ ശ്രമിച്ചെന്നും ഇടയ്ക്ക് സിക്കായത് ഒഴിച്ചു നിർത്തിയാൽ താൻ ഫിറ്റായിരുന്നെന്നും ഗെയിൽ പറഞ്ഞു. 49 പന്തിൽ 61 റൺസ് നേടിയ കെ എൽ രാഹുലായിരുന്നു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച്. നിലവിൽ 8 മത്സരങ്ങളിൽ 2 വിജയങ്ങളുമായി 4 പോയിന്റുമായി 8 സ്ഥാനത്താണ് കിങ്സ് ഇലവൻ പഞ്ചാബ്. ഇനിയുള്ള 6 മത്സരങ്ങളിൽ 6 ജയിച്ചാലേ ടീമിനെ പ്ലേ ഓഫ് സുരക്ഷിതമാക്കാൻ സാധിക്കൂ.